ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 75 വർഷങ്ങൾ പിന്നിടുകയാണ് അല്ലേ. പ്ലാറ്റിനം ജൂബിലി നിറവിൽ നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിന ആഘോഷവും കര്യാദികളുമൊക്കെ, അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമുക്ക് പരസ്പരം പങ്കുവെക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി നമുക്ക് ഇത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ നൽകി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സന്ദേശങ്ങൾ കൈമാറാൻ കഴിയുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ സന്തോഷ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വാസ്തവമായും എല്ലാ മേഖലകളിലും സ്വാതന്ത്ര്യം എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചിന്ത. അപ്പോൾ പല കാര്യങ്ങളിലും ഇപ്പോഴും സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയാതെ ഉണ്ടെങ്കിൽ ആ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണെന്നുള്ളൊരു സന്ദേശം കൂടെ നമുക്ക് ഇതിലൂടെ ലഭിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒരു വലിയ പ്രശ്നമായി തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒന്നാണ് ലോൺലിനെസ് എന്ന് പറയുന്നത്, ഏകാന്തത. അപ്പോൾ ആ ഏകാന്തതയുടെ തടവറയിൽ നിന്നും പുറത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ, പക്ഷേ അത് സാധിക്കാതെ പല മേഖലകളിലും മനുഷ്യൻ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ന് ഈ ഏകാന്തത മാറ്റുവാനായിട്ട് ധാരാളം മാർഗങ്ങളുണ്ട്. ഇന്നത്തെ മീഡിയാസ് ഒക്കെ തന്നെ അതിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ് എന്ന് പറയുമ്പോഴും പലപ്പോഴും മനുഷ്യൻ നേരിടുന്ന ഒരു വലിയ പ്രശ്നമായി നമ്മൾ കാണേണ്ടുന്ന ഒന്ന് തന്നെയാണ് ലോൺലിനെസ് എന്ന് പറയുന്നത്. പല മേഖലകളിലും ഏകാന്തത, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. അപ്പോൾ ഈ ഒറ്റപ്പെടലിനെ അതിജീവിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ വള്ളത്തോളിൻ്റെ വരികൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടുള്ളതും നമുക്ക് അറിവുള്ളതുമാണ്. മാധവി വള്ളത്തോള് ഇപ്രകാരം പറയുന്നുണ്ട്, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരി. ഇവിടെ ഒരു പക്ഷിയെ സംബന്ധിച്ചിടത്തോളം അതിന് എത്ര മനോഹരമായ കൂട് പണിത് അതിനകത്ത് അതിനെ ഇട്ടേക്കുവാണെന്ന് പറഞ്ഞാലും അതൊരു ബന്ധനത്തിലാണ്. എപ്പോഴാണോ ആ കൂട് തുറന്നു വിടുന്നത് അപ്പോഴാണ് അതിനെ സ്വാതന്ത്ര്യം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്. ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ ശ്രദ്ധയിൽ വന്ന ഒരു കാർട്ടൂൺ ഞാൻ ഓർക്കുന്നുണ്ട്. അതിന് രണ്ട് ചിന്തകൾ അതിനകത്ത് ഒരേ ചിത്രത്തിനകത്തുണ്ടായിരുന്നു. അതിലൊന്ന്, ഒരു കൂട്ടിൽ നിന്നും പക്ഷിയെ പുറത്തേക്ക് പറത്തി വിടുന്ന ഒരു ചിത്രം അതിനകത്തുണ്ട്. രണ്ട്, കമ്പ്യൂട്ടറുമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രവും അതിനകത്തുണ്ട്. അതിനകത്ത് ഒന്നിനെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വിടുന്നു, വലയിൽ നിന്ന് പുറത്തേക്ക് വിടുന്നു, മറ്റൊന്ന് വലയ്ക്കകത്ത് അകപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ പക്ഷിയുടെ കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അത് ഇപ്പോഴും ബന്ധനത്തില്ല, കൂട്ടിനകത്തായിരിക്കുന്നത്രോളം ബന്ധനത്തില്ല. നമ്മളതിനെ പല കാര്യങ്ങളും പറയാൻ പഠിപ്പിക്കുകയും പല കാര്യങ്ങളും ചെയ്യാനൊക്കെ അതിനെ പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടൊക്കെ ശരിയാണ്. പക്ഷേ എപ്പോഴാണോ അതിനെ തുറന്നു വിടുന്നത് അപ്പോൾ മാത്രമേ അത് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യത്തിൽ അതിനെ പറന്നുയരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്തടത്തോളം കാലം അത് എപ്പോഴും ഒരു ബോണ്ടേജിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ മഹാകവി കുമാരനാശാൻ താൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വരികളും വളരെ പ്രസക്തമാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അമൃതാണ്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജീവിതമാണ്. എന്നാൽ സ്വാതന്ത്ര്യം അനുഭവിക്കാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതാണ് പാരതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്ന് പറയുന്നത് ഭയാനകമായ, മൃതിയേക്കാൾ ഭയാനകമായ, മരണത്തേക്കാൾ ഭയാനകമായ ഒരു അനുഭവമാണ്, ഇരുട്ടറയിലായിരിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവത്തിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്.
ഈ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ വസ്തുത നമ്മുടെ രാജ്യം 75 വർഷങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അത്രയും വർഷങ്ങൾ പിന്നിടുകയാണ് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട്. ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകൾ, എവിടൊക്കെയാണോ നമ്മൾ ബോണ്ടേജിലായിരിക്കുന്നത്, എവിടൊക്കെയാണോ നമ്മൾ ലോൺലിനെസ്, ഡിപ്രസ്, സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ, ടെൻഷൻസ്, ഇങ്ങനെ കുറേ കുറേ കാര്യങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്നു, കം ഔട്ട് ഓഫ് ദറ്റ്, അതിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ ഇടയായിത്തീരും. സ്വതന്ത്രമായൊരു ലോകം, ഒരു ജീവിതം അമൃതമായി നമുക്ക് മുന്നിലുണ്ട്. അത് വളരെ വിശാലമായി തുറന്ന് നമുക്ക് മുന്നിൽ എല്ലാ സാധ്യതകളുമായി നിൽക്കുമ്പോൾ മടിച്ചു നിൽക്കാതെ അതിലേക്ക് വരിക, സാധ്യതകളെ കണ്ടെത്തുക, ഉത്സാഹികളായി മുന്നോട്ട് പോവുക. ഒരുപാട് ഒരുപാട് മേഖലകളിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പ്രസിദ്ധമായ വരികൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ദേ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. അതേ, ഉറങ്ങുന്നതിന് മുമ്പ്, നിദ്രയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനിയും ഒരുപാട് മൈലുകൾ എനിക്ക് താണ്ടുവാനുണ്ട്. ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ഇനിയും ഒരുപാട് മേഖലകളിൽ നമുക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഈ സ്വാതന്ത്ര്യദിനത്തിൽ എല്ലാവർക്കും വലിയ സന്തോഷവും ഉന്മേഷം നൽകുന്ന അനുഭവങ്ങളും ഉണ്ടാകട്ടെ. ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ